ഹേയ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മനോരഥങ്ങൾ എന്ന വെബ് സീരീസാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. 5 എപ്പിസോഡുകൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ വേഗം ചെന്നൊന്ന് കാണണം. ഇന്ന് നോക്കാൻ പോകുന്നത് ബാക്കിയുള്ള 4 എപ്പിസോഡാണ്. വരൂ, നമുക്ക് വേഗം എക്സ്പ്ലനേഷൻ നോക്കാം. 6 എപ്പിസോഡായ ഷെർലോക്ക് ആണ് ഇനി കാണാൻ പോകുന്നത്. നായകനാണെങ്കിൽ ഇപ്പൊ അമേരിക്കയിലേക്ക് വന്നിരിക്കുകയാണ്. ചേച്ചി മുഖേനയാണ് അമേരിക്കയിലേക്ക് വന്നിരിക്കുന്നത്. ചേച്ചി എയർപോർട്ടിൽ നിന്നും അവരെ പിക്ക് ചെയ്ത് ചേച്ചിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. അവിടെ ഇത് മഞ്ഞുകാലമായിരുന്നു. വീടത്തേതും അവിടുത്തെ ഒരു പൂച്ചേനെയാണ് കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ ചേച്ചി. ആ പൂച്ചയുടെ പേര് ഷെർലോക്ക് എന്നാണ്. നായകന്റെ മുറിയെല്ലാം അവന് കാണിച്ചു കൊടുക്കുന്നു. നായകൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ചേച്ചി അവന് വേണ്ട ഫുഡെല്ലാം എടുത്ത് വെക്കുന്നു. അവിടെ പൂച്ചയ്ക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ട്. ആ പൂച്ച അത് കഴിക്കുന്നതും കാണിക്കുന്നു. നായകൻ അതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ പേരാണ് ജയന്ത്. ജയന്ത് ഇപ്പൊ അമേരിക്കയിലെ തന്നെ മറ്റൊരു അറ്റത്തായിട്ടാണ് ജോലി നോക്കുന്നത്. അവിടേക്ക് പോകാനും 8 മണിക്കൂർ ഫ്ലൈറ്റിൽ ഇരിക്കണം. ഈ ഒരു വീക്കെൻഡിൽ പുള്ളി വരുമെന്നാണ് പറഞ്ഞതെന്നും പറയുന്നു. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നാളെ എനിക്ക് ലീവ് എടുക്കാൻ പറ്റില്ല, അർജന്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറയാണ്. ഓ ചേച്ചി, ഓഫീസ് എവിടെ നിന്ന് അടുത്താണോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല 1 മണിക്കൂർ 15 മിനിറ്റ് മാത്രമേ ഉള്ളൂ, അത് അത്ര വലിയ ദൂരമൊന്നുമല്ല എന്ന് പറയുന്നു. ആ പൂജ ചേച്ചിയുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് ജയന്താണ് ഇവനെ ഷെർലോക്ക് എന്ന പേരിട്ടത്. ഷെർലോക്ക് ടോംസ് ജയന്തിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡിറ്റക്റ്റീവ് ആണ്. കഴിഞ്ഞ മഞ്ഞുകാലത്താണ് ഇവനെ കിട്ടുന്നത് എന്ന് മാന്തുന്ന ശബ്ദം കേട്ടിട്ട് പുറത്തു പോയി നോക്കിയതാണ്. അപ്പൊ ഇവനെ കണ്ടു. പുറത്തെ തണുപ്പിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അകത്തേക്ക് ഓടിക്കളഞ്ഞു. അതിനുശേഷം അവൻ ഇവിടെ തന്നെയാണുള്ളത്. ഇപ്പൊ തനിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരേയൊരു കൂട്ട് എന്ന് പറയുന്നത് ഇവൻ മാത്രമാണ്. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പൂച്ച നായകന്റെ അടുത്തേക്ക് ചെല്ലുന്നു. കൈവച്ച് എന്തോ കാണിക്കുന്നുണ്ട്. നായകൻ അത് കണ്ട് പേടിക്കുന്നു. നീ പേടിക്കണ്ട, അവന് നഖമില്ല. ഫർണിച്ചറിലെല്ലാം ചാടി കയറിയിട്ട് നാശമാകുന്നു എന്ന് പറഞ്ഞ് ജയന്ത് തന്നെയാണ് കൊണ്ടുപോയിട്ട് നഖമെല്ലാം റിമൂവ് ചെയ്തത്. ഇവിടെ എല്ലാവരും ഇത് ചെയ്യാറുണ്ട്. അത് പെയിൻഫുൾ ഒന്നും ആയിരിക്കില്ല, പിന്നെ നഖം വളരത്തുമില്ല. ചേച്ചി അവന് വേണ്ട കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നാളെ ചേച്ചി പോയി കഴിയുന്ന സമയത്ത് ഭക്ഷണം നിനക്ക് ചൂടാക്കണ്ടേ, അതിനായി ഈ ഒരു ഓവണിൽ ഇത് വെച്ചാൽ മതി, എന്നിട്ട് ഒരു ബീപ് സൗണ്ട് വരുന്ന സമയത്ത് അത് ഓഫാക്കിയാൽ മതി എന്നെല്ലാം പറയുന്നു. കാര്യങ്ങളെല്ലാം മനസ്സിലായതിനു ശേഷം നായകൻ നേരെ അവന്റെ മുറിയിലേക്ക് പോകുന്നു. അവന്റെ പുറകിൽ തന്നെ ആ ഒരു പൂച്ചക്കുട്ടിയും പോകുന്നുണ്ട്. നായകൻ കിടക്കുമ്പോൾ പോലും നായകന്റെ അടുത്തേക്കും ആ ഒരു പൂച്ച വരുന്നു. അങ്ങനെ പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. ചേച്ചി മഞ്ഞെല്ലാം നീക്കം ചെയ്യുന്നത് കണ്ടിട്ട് അവനും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു. വളരെ നിനക്ക് കുറച്ചുകൂടെ ഉറങ്ങാമായിരുന്നില്ലേ, നീ എന്തിനാണ് ഇപ്പോൾ വന്നത് എന്ന് ചോദിക്കുന്നു. പിന്നെ ചേച്ചി ഫ്രിഡ്ജിലൊരു നോട്ട് എഴുതി വെച്ചിട്ടുണ്ട് നിനക്ക്, അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് ചേച്ചി വർക്കിന് വേണ്ടി പോവാണ്. അകത്തേക്ക് കയറിയതും ഫ്രണ്ടിൽ തന്നെ ഒരു പൂച്ച നിൽക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ഷെർലോക്ക് എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകുന്നു. എന്നിട്ട് ആ നോട്ട്സ് എടുത്ത് നോക്കുന്നു. കീസ് എന്റെ ഭാഗത്തുണ്ട് എന്നാണ് എഴുതിയിട്ടുള്ളത്. നായകനൊരു കോഫി എല്ലാം ഉണ്ടാക്കി കുടിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സിഗരറ്റും വലിക്കുന്നു. സിഗരറ്റ് വലിച്ചു കഴിഞ്ഞതിന് ശേഷം ബാക്കി വന്ന സിഗരറ്റ് കുറ്റി പുറത്ത് കളയാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷെ പുറത്ത് ഗ്ലാസ് ആണ്, പുറത്തേക്കിടാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് താഴെ ഇടാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അവിടെ തന്നെ ആ പൂച്ച വന്ന് ശബ്ദമുണ്ടാക്കുന്നു. നായകനും ആ പൂച്ചയെ തുറച്ചു നോക്കുകയാണ്. അങ്ങനെ ചേച്ചി ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് കഴിഞ്ഞതും സൂപ്പർ മാർക്കറ്റിലേക്ക് പോകാം, കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിക്കണമെന്ന് പറയുന്നു. നായകനോട് ചേച്ചി പറയുന്നുണ്ട് ജയന്ത് വന്നാൽ ഉടനെ തന്നെ നമുക്ക് നിന്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാമെന്ന്. അവൻ നായകനും എനിക്കിവിടെ വെറുതെ ഇരിക്കാൻ വയ്യ ചേച്ചി, എത്രയും പെട്ടെന്ന് ജോലിയെല്ലാം ശരിയാക്കണമെന്ന് പറയുന്നു. അതിനുശേഷം ചേച്ചിയും അവനും കൂടി സൂപ്പർ മാർക്കറ്റിലേക്കും പോയിട്ട് വരുന്നു. അങ്ങനെ ചേച്ചി വീട്ടിലെ ഫുഡെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇനിയും ജയന്ത് എത്ര ദിവസമാകുമ്പോൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാനെന്ന് ചോദിക്കുന്നു. ആദ്യം മാസങ്ങളാണെന്നാണ് ആ ഒരു പ്രൊജക്റ്റ് ഉള്ളതെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു വർഷം തന്നെ കഴിഞ്ഞു പോയിരിക്കുന്നു. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഷെർലോക്കിനോട് ഞാൻ സംസാരിക്കും. ഈ ഷെർലോക്ക് ഉണ്ടല്ലോ, അവനാണെങ്കിൽ വീട്ടിൽ വെച്ച ഭക്ഷണം അത് തിരിഞ്ഞു പോലും നോക്കത്തില്ല. കടയിൽ നിന്ന് വാങ്ങുന്ന കാറ്റ് ഫുഡ് മാത്രമേ അവൻ കഴിക്കത്തുള്ളൂ. പഴയ സ്റ്റോക്കാണെങ്കിൽ അത് മണപ്പിച്ച് മറിയും. അപ്പൊ നായകനെ കളിയാക്കിക്കൊണ്ട് കട്ട് തിന്നാത്ത പൂച്ചകളുള്ള ഒരേ ഒരു നാട് അമേരിക്കയാണല്ലേ എന്ന് ചോദിക്കുന്നു. ഇപ്പോൾ അടുത്ത ദിവസം കാണിക്കുന്നു. ബുക്കെല്ലാം എടുത്ത് നോക്കുന്നുണ്ട്. പിന്നെ ടി വി ഓടിക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ടി വി കാണുന്ന സമയത്തും ആ പൂച്ച നായകൻ്റെ അടുത്തേക്ക് വരുന്നു. നായകൻ അണ്ടർഗ്രൗണ്ടിലുള്ളൊരു സ്പേസ് കാണുന്നുണ്ട്. അവിടെ ഷൂസ് എല്ലാം താഴെ പിന്നെ കിടക്കുന്നത് കാണുന്നു. അവിടെ കുറച്ച് അധികം സാധനങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. കുറെ ബീർ ബോട്ടിൽസും കാണുന്നു. അവിടേക്കും ആ ഒരു പൂച്ച വരുന്നുണ്ട്. ആ പൂച്ചയുടെ അടുത്തേക്ക് പോയിട്ട് ഗെറ്റൗട്ട് എന്ന് പറയുന്നു. പക്ഷെ അപ്പോഴും അത് അവിടെ തന്നെ നിൽക്കുകയാണ്. ബാർജോ എന്ന് പറയുന്ന സമയത്തും അവിടെ തന്നെ നിൽക്കുന്നു. നായകനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. സോ നായകൻ വേഗം സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുന്നു. ചോറെടുക്കുന്ന സമയത്ത് ആ പൂച്ച നേരെ ഒരു മുറിയിലേക്ക് പോവുകയാണ്. നായകൻ വേഗം തന്നെ ആ ഒരു മുറി പൂട്ടി വെക്കുന്നു. ഓ ആശ്വാസം, ഇനി ആ പൂച്ച എൻ്റെ പിന്നാലെ വരില്ലല്ലോ എന്ന് പറഞ്ഞ് നായകൻ ആശ്വാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ആ പൂച്ച അപ്പുറത്തിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നായകൻ അങ്ങനെ കിടന്ന് ഉറങ്ങി പോകുന്നുണ്ട് കേട്ടോ. ചേച്ചി വന്നിട്ട് അവന് കോഫി കൊടുക്കാൻ വേണ്ടി വിളിക്കുന്ന സമയത്താണ് നായകൻ എണീക്കുന്നത്. രാവിലെ മുഴുവൻ എന്ത് ചെയ്തു എന്ന് ചേച്ചി ചോദിക്കുന്നു. പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന് അവനും പറയുന്നുണ്ട്. കാര്യങ്ങളൊക്കെ നടന്നോളും എന്ന് ചേച്ചി അവനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. ബേസ്മെന്റിൽ നീ കണ്ട ആ വൈൻ ബോട്ടിൽസിന്റെ കളക്ഷൻ എല്ലാം തന്നെ ജയന്തിന്റെയാണ്. ജയന്തിന്റെ ഹോബിയാണിത്. ഗസ്റ്റുകൾ ആരെങ്കിലും ഇവിടെ വരികയാണെങ്കിൽ മാത്രമാണ് ലിക്കർ വാങ്ങിക്കുക, ഞങ്ങൾ വല്ലപ്പോഴും മാത്രമേ കുടിക്കാറുള്ളൂ എന്ന് പറയുന്നു. പിന്നെ മനഃപൂർവ്വമാണ് ഞാനിവിടെ ഈ മദ്യക്കുപ്പികളൊന്നും വെക്കാത്തത്. നീ എന്നെ ചിലപ്പോൾ മദ്യം എടുത്ത് കുടിച്ചാലോ എന്ന് വിചാരിച്ചു എന്ന് പറയുന്ന സമയത്ത് ഞാനെല്ലാം നിർത്തിയതാണ്. ചേച്ചിക്ക് കത്തെഴുതിയതല്ലേ എന്ന് ചോദിക്കുന്നു. നിർത്തിയവർക്ക് പിന്നെയും കുടിക്കാമല്ലോ എന്ന് ചേച്ചി ചോദിക്കുകയാണ്. നിനക്കിവിടെ ജോലി കിട്ടിയാലും ഹാർഡ് വർക്ക് ഇല്ലാതെ ഒന്നും തന്നെ നടക്കില്ല. നല്ലോണം നീ ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ഇല്ലാതെ നല്ലോണം കാശ് തരാൻ അമേരിക്ക സ്വർഗമല്ല എന്ന് പറയുന്നു. അത് എനിക്ക് അറിയാമോ എന്ന് നായകനും പറയുന്നുണ്ട്.
ആ സമയത്ത് പൂച്ച അവിടേക്ക് വന്നിട്ട് നായകനെ തന്നെ നോക്കുന്നു. നായകന്റെ ഒരു ഏട്ടനായ കുമാരേട്ടനെ ജോലിയെല്ലാം ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ചേച്ചി ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നതാണ്. ഒരു മാസം അവിടെ കഴിഞ്ഞത് ജയിലിൽ കിടന്ന പോലെ ആയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. റോഡിൽ മനുഷ്യരെ കാണാനില്ല, വണ്ടികൾ മാത്രമാണ് എന്നായിരുന്നു കംപ്ലൈന്റ്. അങ്ങനെ കുമാരേട്ടനെ പറ്റിയിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നായകൻ പറയുന്നുണ്ട് പുള്ളി ഇപ്പൊ കോളേജിലെ പ്രൊഫസറാണ് എന്ന്. ഓക്കെ എന്ന് ചേച്ചിയും പറയുന്നുണ്ട്, ശരി നമുക്ക് ഡിന്നർ കഴിക്കാൻ വേണ്ടി പുറത്ത് ചൈനീസ് റെസ്റ്റോറൻറ് ഉണ്ട്, അവിടേക്ക് പോകാം, എനിക്ക് ഇനി കുക്ക് ചെയ്യാനൊന്നും വയ്യ എന്ന് പറയുന്നു. അങ്ങനെ രണ്ടാളും കൂടിയിട്ട് ചൈനീസ് റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. ഫുഡെല്ലാം കഴിക്കുന്നു. ഫോർച്യൂൺ കുക്കീസ് എടുത്തിട്ട് ചേച്ചി അവന് കൊടുക്കുന്നുണ്ട്. നീ വേണമെങ്കിൽ അത് തുറന്നു നോക്കൂ എന്ന് പറയുന്നു. അത് പൊട്ടിച്ചു നോക്കുമ്പോൾ അതിലൊരു നോട്ട് ഉണ്ടാകും. ചേച്ചിയുടെ ചേച്ചി വായിച്ചു നോക്കിയിട്ട് ഇതൊക്കെ ഒരു തമാശയാണ് എന്ന് പറഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവാണ്. നായകൻ നായകന്റെ ഇത് വായിക്കുന്നു. ഗ്രേറ്റ് തിങ് ഹാപ്പനിങ് എന്നാണ് അതിലുള്ളത്. രാവിലെ എണീച്ച നായകനാണെങ്കിൽ ഡയറിയിൽ എന്തെങ്കിലും എഴുതാമെന്നാണ് വിചാരിക്കുന്നത്. എഴുതാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് ആ ഒരു പൂച്ചയുണ്ടല്ലോ അത് പുറകെ തന്നെ വരുന്നുണ്ട്. നായകനും ടേബിളിന്റെ മുകളിൽ ബുക്ക് വയ്ക്കുന്ന സമയത്ത് പൂച്ച അവിടേക്ക് വരുന്നു. ടേബിളിന്റെ മുകളിലേക്ക് കയറിയിട്ട് നായകനെ തന്നെയാണ് നോക്കുന്നത്. നീ എന്താണ് ഇവിടെ നിൽക്കുന്നത് എന്ന് നായകനും ദേഷ്യത്തോടെ ചോദിക്കുന്നു. നായകന് പുറത്തെ വാതിലെല്ലാം തുറന്നിട്ട് ഇവിടെ നിന്ന് പോകും, ഗെറ്റ് ഔട്ട് എന്ന് പറയുന്നു. പക്ഷെ പാവം കുട്ടിയെ പോലെ അത് സോഫയിലേക്ക് വന്നിരിക്കുന്നു. നായകനൊന്ന് പുറത്തേക്കെല്ലാം പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ ചെറുതായിട്ടൊക്കെ നടക്കാനൊക്കെ പോയിട്ട് വീട്ടിലേക്ക് വരുന്നു. അപ്പൊ ചേച്ചിയുണ്ട്. ചേച്ചി പറയുന്നുണ്ട് ഇന്ന് 9 മണിക്ക് ജയന്ത് എത്തും. വരുന്ന വഴിക്ക് കുറച്ച് മീൻ വാങ്ങിച്ചു. മലബാർ സ്റ്റൈൽ ഫിഷ് കറി ജയന്തിന് ഭയങ്കര ഇഷ്ടമാണ്. വൈനും വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. നായകനും ചേച്ചിയെ നോക്കിയിട്ട് ചെറുതായിട്ട് ചിരിക്കുന്നു. ഭർത്താവ് വരുന്ന സന്തോഷം കൊണ്ട് തന്നെ ഡാൻസ് എല്ലാം കളിക്കുകയാണ് ചേച്ചി. നായകനെ കുളിച്ച് ഫ്രഷ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ചേച്ചിക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. ചേച്ചി ആ ഒരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നു. ജയന്താണെന്ന് തോന്നുന്നു. കോളിൽ സംസാരിക്കുന്നതിനിടയ്ക്ക് ചേച്ചി ആകെ സാഡ് ആവുന്നുണ്ട്. ചേച്ചിയുടെ അടുത്തേക്ക് അവൻ പോകുന്നു. ചേച്ചി പറയുന്നത് ജയന്ത ഇന്ന് വരുന്നില്ല, അവൻ ഭയങ്കര ബിസിയാണ്. അവന് നീ വന്ന് ഭക്ഷണം കഴിക്കുന്നു പറഞ്ഞ് നായകനെ വിളിക്കുന്നു. ചേച്ചി അവന് വേണ്ട ഭക്ഷണമെല്ലാം വിളമ്പി കൊടുക്കുന്നുണ്ട്. ചേച്ചി കഴിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കഴിക്കുന്നില്ല, എനിക്ക് നല്ല തലവേദനയുണ്ട്, ഞാൻ പോട്ടെ എന്ന് പറയുന്നു. ചേച്ചി മുറിയിൽ വന്ന് കഥപടച്ച് ഒത്തിരി ഫീൽ ചെയ്ത് കരയുന്നുണ്ട്. ആ ഒരു പൂച്ചക്കുട്ടിയും ചേച്ചിയുടെ മുറിയുടെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നു. രാവിലെ തന്നെ നായകനാണെങ്കിൽ എണീറ്റ് ഒരു കോഫിയെല്ലാം ഉണ്ടാക്കിയിട്ട് ചേച്ചിയുടെ മുറിയിലേക്ക് പോകുമ്പോൾ ചേച്ചിയാണെങ്കിൽ മുഖം തിരിഞ്ഞും കിടക്കുകയാണ്, നേരെ ഒന്ന് മൈൻഡ് ആക്കുന്നില്ല അവനെ. ചേച്ചി റെഡിയാക്കിയിട്ട് ഓഫീസിലേക്ക് പോകുമ്പോഴും ചേച്ചിക്ക് വേണ്ട സാധനങ്ങളെല്ലാം അവൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷെ ചേച്ചി പഴയതുപോലെ സംസാരിക്കുന്നില്ല. അങ്ങനെ കുറച്ച് ദിവസങ്ങളെല്ലാം കടന്നു പോകുന്നുണ്ട് കേട്ടോ. നായകനാണെങ്കിൽ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. അപ്പൊ ചേച്ചി പറയുന്നുണ്ട് നീ പേടിക്കണ്ട, എല്ലാം തന്നെ ശരിയാകും, എല്ലാം ഞാൻ ശരിയാക്കി തരാമെന്ന് പറയുന്നു. അപ്പൊ നായകനും ചെറിയ ജോലിയാണെങ്കിലും കുഴപ്പമില്ല, വെറുതെ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ വയ്യ എന്ന് പറയുന്നു. ജയന്ത് വിളിച്ചിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് ഇല്ല, വരുന്നുണ്ടെങ്കിൽ വിളിക്കുമെന്നാണ് പറഞ്ഞത്. അവനെന്നിട്ട് ഫുഡെല്ലാം കൊടുക്കുന്നു. നായകൻ നാട്ടിലെ അവന്റെ ചേച്ചിയോട് സംസാരിക്കുന്നുണ്ട്. എന്തായി അവിടുത്തെ കാര്യങ്ങൾ എന്ന് ചേച്ചി ചോദിക്കുന്ന സമയത്ത് ഞാൻ ഒരു മാസം കൂടി നോക്കും, അതും കഴിഞ്ഞ് ജോലി ശരിയായിട്ടില്ലെങ്കിൽ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് തന്നെ വരുമെന്ന് പറയുന്നു. എടാ അവളെ കഷ്ടപ്പെട്ടിട്ടല്ലേ നിന്നെ കൊണ്ടുപോയത്, നീ എന്തായാലും ഒന്നുകൂടെ ശ്രമിച്ചു നോക്ക്, ജോലിയെല്ലാം എന്തായാലും ശരിയാകും, ഞാൻ നേർച്ചയെല്ലാം നേർന്നിട്ടുണ്ട്, വെറുതെ അവിടുത്തെ കാശ് കളയണ്ട, നീ ഫോണ് കട്ടാക്കുക എന്ന് പറയുന്നു. നായകൻ പിറ്റേ ദിവസം ഒരു വൈൻ ഷോപ്പിലേക്ക് പോകുന്നുണ്ട്. അവിടേക്ക് പോയിട്ട് മദ്യവും പിന്നെ സിഗരറ്റ്സും വാങ്ങിക്കുന്നു. അപ്പോൾ രണ്ടുപേര് ചേർന്ന് ഒരാളെ ഉപദ്രവിക്കുന്നത് നായകൻ ശ്രദ്ധിക്കുകയാണ്. അടി വാങ്ങിച്ച ആള് നായകനടുത്തേക്ക് ചെന്നിട്ട് നിങ്ങളുടെ കയ്യിൽ സിഗരറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് തരുമോ എന്ന് ചോദിക്കുകയാണ്. നായകനും അതെടുത്ത് കൊടുക്കുന്നു, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അയാളും അവിടെ നിന്നും പോകുന്നു. നായകൻ നേരെ ഇപ്പോൾ വീട്ടിലേക്ക് വന്നിട്ട് ഒരു ഡ്രിങ്ക് എല്ലാം ഉണ്ടാക്കി കുടിക്കുന്നു. അപ്പോൾ അടുത്ത് തന്നെ ആ പൂച്ചയെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിലുണ്ടാക്കിയ അവനുണ്ടാക്കിയ ആ ഒരു ഡ്രിങ്ക് ആ പൂച്ചയ്ക്കും കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നു. ആ പൂച്ച അത് കുടിക്കുന്നുണ്ട്. ഓ ഷെർലോക്ക്, നീ നിയമം തെറ്റിച്ചിരിക്കുകയാണല്ലോ, നീ എങ്ങനെ ഈ ഒരു രഹസ്യം യജമാനത്തെ അറിയിക്കുമെന്ന് ചോദിക്കുന്നു. കുറച്ചുകൂടെ ഡ്രിങ്ക് അതിനെ ഒഴിച്ചു കൊടുക്കുന്നു. അത് കുടിക്കുന്ന സമയത്ത് അതിനെ തലോടുകയാണ് നായകൻ. നിനക്ക് ഈ ചേച്ചിനെ പറ്റിയിട്ട് വല്ലതും അറിയാമോ, നീ എടുത്തു വളർത്തിയത് ഈ ഒരു ചേച്ചിയാണ്. പണ്ട് ഇവരുടെ വീട്ടിൽ ബാത്റൂം ഒന്നും ഉണ്ടായിരുന്നില്ല, ഇവർ പറമ്പിലാണ് ടോയ്ലറ്റിനും മറ്റാവശ്യത്തിനും പോകുന്നത്. ആ സമയത്ത് ഈ ചേച്ചിക്ക് കാവലിൽ നിന്നത് ഇവനാണ്. പിന്നെ ഷെർലോക്കെ, നീ നിന്നെ ജയന്ത് വരുമ്പോൾ പറ. ഈ ചേച്ചിയുടെ കല്യാണത്തിന് വരന്റെ ആൾക്കാർ വന്നപ്പോൾ കുമാരേട്ടന്റെ കാല് കഴുകിയത് ഞാനാണ്. പൂച്ച ചെറുതായിട്ട് അവനെ നോക്കുകയാണ്. അപ്പൊ ഞാൻ പറയുന്നതെല്ലാം നിനക്ക് മനസ്സിലാവുന്നുണ്ട്, എന്റെ ഭാഷ നിനക്ക് അറിയാം. അറിയാത്തത് പോലെ നീ നടിക്കാണോ, ജയന്ത് കുമാരേട്ടനെക്കാളും കേമനാണോ എന്ന് ചോദിച്ച് നായകൻ തുറച്ചു നോക്കുമ്പോൾ പൂച്ച തല താഴ്ത്തുന്നുണ്ട്. അങ്ങനെ ഉച്ചക്കലത്തെ ഫുഡ് നായകൻ കഴിക്കുകയാണ്. നായകൻ കഴിക്കുന്ന സമയത്ത് പൂച്ചയ്ക്കും കൊടുക്കുന്നുണ്ട്. അമേരിക്ക കടന്ന് ഒരുപാട് നാടുകളുണ്ട്, ആ നാട്ടിലെ പൂച്ചകളെല്ലാം ഈ ഒരു ചോറ് കഴിക്കും. പൂച്ചകളും മനുഷ്യന്മാരും എല്ലാവരും ഇതാണ് കഴിക്കുകയാണ്. ഇന്ത്യക്കാർ വളർത്തുന്ന പൂച്ചയ്ക്ക് ഇത് കഴിക്കാമെന്ന് പറഞ്ഞ് അതിന് ഫുഡ് കൊടുക്കുന്നു. അതാ ചോറ് കഴിക്കുന്ന സമയത്ത് ചോറിന് വേണ്ടിയിട്ടാണ് ഇന്ത്യക്കാർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ആ കാര്യം നിനക്ക് അറിയുമോ പൂച്ച എന്ന് ചോദിക്കുന്നു. നായകൻ മദ്യം കഴിക്കുന്നത് കണ്ടിട്ട് നായകനെ തന്നെ പൂച്ച നോക്കി നിൽക്കുമ്പോൾ ഞാനത് നിനക്ക് തരാൻ പോവുകയാണ്, ചോറുണ്ടും എന്ന കരാറിലാണ് നിനക്കത് ഞാൻ തരാൻ പോകുന്നത്. ഇങ്ങനെയും പറഞ്ഞ് പൂച്ചയ്ക്ക് മദ്യം കൊടുക്കുന്നു നായകൻ. പൂച്ച അതും കഴിക്കുകയാണ് കേട്ടോ. പൂച്ച നായകൻ്റെ അടുത്തേക്ക് വന്നിട്ട് ആ ഒരു മദ്യ ബോട്ടിൽ അവിടെ ഉണ്ടായിരുന്നു, അതിൽ തുടരുകയാണ്. ഇപ്പം നമ്മുടെ നായകനും ഷെർലോക്ക് നീ പുറം ലോകമെല്ലാം കണ്ടിട്ട് തിരിച്ചു വായെന്ന് പറഞ്ഞ് അതിനെയും എടുത്തിട്ട് പുറത്തേക്ക് പോവാണ്. പക്ഷെ പുറത്ത് പോയതും ആ പൂച്ചയാണെങ്കിൽ എടുത്ത് വീട്ടിലേക്ക് ചാടുന്നു. അതിന് വീട് വിട്ടു പോകാൻ താല്പര്യമേ ഇല്ല. ബാലുമുരണി മിഷം മറ്റെന്തെല്ലാമോ ചിന്തിച്ചു പോകുന്നു.
അവൻ കരയാണ് കേട്ടോ. വീടിന്റെ ഒരു മൂലയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ആ പൂച്ച അവന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു. അതിനെ പയ്യെ തലോടുന്ന നമ്മുടെ നായകനെ കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. ഇനി കാണാൻ പോകുന്നത് 7-ാമത്തെ എപ്പിസോഡാണ്. 7-ാമത്തെ എപ്പിസോഡിന്റെ പേരാണ് കടൽക്കാറ്റ്. നായകനെ കാണിക്കുന്നു, നായിക ഗർഭിണിയാണ്, ഒരു മകളുണ്ട്. ഭർത്താവിന്റെ പേര് കേശവൻ എന്നാണ്. പറമ്പിലെല്ലാം നായിക വന്ന് നോക്കിയിട്ട് ഇപ്പൊ നേരെ അവരുടെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ പണി ചെയ്യുന്ന ഗോപാലൻ എന്ന വ്യക്തി തേങ്ങ ചോദിച്ച് കുറച്ച് ആളുകൾ ഇവിടേക്ക് വന്നു എന്ന് പറയുന്നു. അപ്പൊ നായികയും കേശവട്ടൻ എന്തായാലും ഇവിടേക്ക് വരുന്നുണ്ട്, അതിനുശേഷം കാര്യങ്ങളെല്ലാം നോക്കാമെന്ന് പറയുന്നു. മുബര് ഇവിടേക്ക് വന്നിട്ട് 1 മാസമായില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയുന്നത് 1 മണിക്കൂർ മാത്രമേ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഓഫീസിലേക്കുള്ളൂ. പക്ഷെ ഇവിടെ ഉപ്പുകാറ്റ് ചോദിച്ച് ചേട്ടന് ശ്വാസം മുട്ടലിൻ്റെ പ്രശ്നമാണ്, ഓഫീസിലും ഭയങ്കര തിരക്കാണ്, അതുകൊണ്ട് ഈ ശനിയാഴ്ച എന്തായാലും വരുമെന്നാണ് പറഞ്ഞത്. അതിനുശേഷം നമുക്ക് കാര്യങ്ങൾ നോക്കാമെന്ന് പറയുന്നു. അവിടുന്ന് കട്ട് ചെയ്തപ്പോൾ കാണിക്കുന്നത് കേശവനെയാണ്. കേശവാണെങ്കിൽ ശ്വാസം മുട്ട് കാരണം കടലിൻ്റെ ഭാഗത്തേക്കൊന്നും പോകാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞത്, ഉപ്പുകാറ്റ് ശ്വസിക്കാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞത്. പക്ഷെ ഇവിടെ ഒരു പെൺകുട്ടിയുടെ കൂടെ കടൽ ആസ്വദിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. സോ പുള്ളിക്ക് ശരിക്കും മറ്റൊരു പെണ്ണുമായിട്ട് റിലേഷൻ ഉണ്ട്. അവളുമായിട്ട് മറ്റൊരു സ്ഥലത്ത് മറ്റൊരു ജീവിതം നയിക്കുന്നു. കേശവന്റെ ലവ് ഫോറിനർ ആണ് എന്ന് തോന്നുന്നു. അവളുടെ കൂടെ രാത്രി സ്പെൻഡ് ചെയ്തതിന് ശേഷം രാവിലെ എണീറ്റ് ഓഫീസിലേക്ക് പോകുന്നു. ഇപ്പൊ പോണ്ട എന്ന് അവൾ പറയുന്ന സമയത്ത് ഞാൻ എന്തായാലും വൈകുന്നേരം വരാമെന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ച് അവൻ അവിടെ നിന്നും പോകുന്നു. നായകൻ ജോലി നോക്കുന്ന സമയത്ത് നമ്മുടെ നായകനായിട്ടുള്ള ഭാരതി നായകനെ വിളിക്കുന്നു. അപ്പൊ നായകൻ പറയുന്നുണ്ട് ഭയങ്കര തിരക്കാണ് ഇവിടെ ജോലി തിരക്ക്, അതിനിടയിൽ എന്തിനാണ് ഇങ്ങനെ വെറുതെ വിളിക്കുന്നത് എന്ന്. അല്ല എന്തായാലും ഇങ്ങോട്ടേക്ക് വരാൻ നോക്കണം, പിന്നെ നിങ്ങളുടെ ശ്വാസം മുട്ടൽ എങ്ങനെയുണ്ട്, മരുന്ന് കഴിക്കാൻ മറക്കരുത് എന്നും പറയുന്നു. എല്ലാം ഞാൻ നോക്കിക്കോളാം, നീ വേഗം ഫോണ് വെക്കുക എന്ന് പറയുന്നു. അപ്പൊ മകളെ മകളുടെ മരുന്നിന്റെ കാര്യം പറയുന്നുണ്ട്. അയാളും അതെ മകളുടെ മരുന്നും ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാം, പ്രിസ്ക്രിപ്ഷൻ എന്റെ കയ്യിൽ തന്നെ ഉണ്ടെന്നും പറയുന്നു. എന്തായാലും ശനിയാഴ്ച വൈകുന്നേരത്തോടെ വരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. അങ്ങനെ ഭാര്യ ഫോണ് വെച്ചതും ആ മാർഗരറ്റ് അവനെ കോൾ ചെയ്യാണ്. ആ സമയത്ത് അവളുടെ കോളിന് എന്തോ അവൻ പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ അവളുടെ കോളിനെ ഭയങ്കര സന്തോഷിക്കുന്നു. പക്ഷെ ഭാര്യയോട് മാത്രം ദേഷ്യത്തോടെ പെരുമാറുന്നു. മാർഗരറ്റിനോട് പറഞ്ഞ പോലെ വൈകുന്നേരം അവളുടെ വീട്ടിലേക്ക് പോവാണ്. അവിടെ അവർ റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നു. രാത്രിയാണെങ്കിൽ മകൾക്ക് നല്ല വയറുവേദനയാണ്, വേദനിച്ച് പാവം കട്ടിൽ കിടക്കാണ്. അപ്പൊ അമ്മ അടുത്തേക്ക് ചെന്നിട്ട് ആശ്രമം കൊടുക്കുന്നു മകൾക്ക്. അവള് വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ട്, കാരണം നല്ല കഷ്ടപ്പാണ്. എന്നിട്ടും അമ്മ പറയുന്നുണ്ട് വേറെ വഴിയില്ല, അച്ഛൻ എന്തായാലും വരുമ്പോ ഇംഗ്ലീഷ് മരുന്ന് കൊണ്ടുവരും, അതുവരെ ഈ ഒരു ആശ്രമം കുടിക്കാം, കുടിക്കുമോളെ എന്ന് പറഞ്ഞ് അത് അവളെ കൊണ്ട് കുടിപ്പിക്കുന്നു. കേശവ് മാർഗരറ്റിന്റെ കൂടെ ഉള്ള സമയത്ത് മാർഗരറ്റ് പറയുന്നുണ്ട് നമുക്ക് വേഗം കല്യാണം കഴിക്കാം, എന്റെ അമ്മയും അച്ഛനും അതാണ് പ്രതീക്ഷിക്കുന്നത് എന്ന്. പക്ഷെ എന്തിനാണ് വെറുതെ മാരേജ് എല്ലാം കഴിക്കുന്നത്, നമുക്ക് ഇതുപോലെ തന്നെ ഫ്രീ ആയിട്ട് ഇരുന്നൂടെ, നമുക്ക് ഇങ്ങനെ പ്രേമിച്ച് നടക്കാമെന്ന് പറയുന്നു. പക്ഷെ അവളോ കല്യാണം കഴിക്കണമെന്ന് തന്നെ പറയുന്നു. കല്യാണം എന്ന് പറയുന്നത് ഒരു തരം ബോണ്ടേജ് ആണ്, ഒരു തരം ബന്ധനമാണ്, നമുക്ക് ഇങ്ങനെ തന്നെ ഇരുന്നാൽ പോരേ എന്ന് ചോദിക്കുന്നു. പക്ഷെ ഇത് കേട്ട് അവൾ അപ്സെറ്റ് ആവുകയാണ്. അവൻ അവളെ സമാധാനിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട്. നായകനിപ്പോൾ രാവിലെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ ജോലി ചെയ്യുന്ന പയ്യൻ വന്നിട്ട് മാഡം നടന്നു നിന്ന് വിളിച്ചായിരുന്നു, നാട്ടിലേക്ക് പോകുന്ന കാര്യം ഓർമ്മിപ്പിക്കാനും പറഞ്ഞു, കുഞ്ഞിനുള്ള മരുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാനും പറഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ നായകനും ആകെ ദേഷ്യം വരികയാണ്, എപ്പോഴാണ് ഫോൺ അടിച്ചത് എന്ന് ചോദിക്കുന്നു. സാർ കുളിക്കാൻ പോകുന്ന സമയത്താണ് ഫോൺ അടിച്ചത്, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എനിക്ക് വരുന്ന ഫോൺ കോൾസ് ഒന്നും തന്നെ നീ അറ്റൻഡ് ചെയ്യരുത് എന്ന്. എന്തിനാണ് അറ്റൻഡ് ചെയ്തത്, ഇനി അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നു. ആ പയ്യനെ പേടിച്ച് പോകുന്നുണ്ട് നായകൻ ഇങ്ങനെ വഴക്ക് പറയുന്നത് കേട്ടിട്ട്. മകളെയാണ് ഇപ്പോൾ കാണിക്കുന്നത്, മകളെ നായയുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മ അച്ഛൻ എപ്പോൾ വരുമെന്ന് അമ്മയോട് ചോദിക്കുന്നു, വിളിച്ചപ്പോൾ കിട്ടിയില്ല, ഇന്ന് വൈകുന്നേരം വരുമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞതും അവൾക്ക് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. നായയോടും പറയുന്നു എൻ്റെ അച്ഛൻ ഇന്ന് വരുമല്ലോ എന്ന്. അങ്ങനെ അവൾ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. നായകൻ ഓഫീസിൽ വർക്കെല്ലാം കഴിഞ്ഞിട്ട് നേരെ നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങാണ്. അങ്ങനെ കാറിലേക്ക് പോകാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് സാർ ഒരു ക്ലാസ് എടുത്തില്ലേ, എനിക്കത് വളരെയധികം ഉപകാരപ്പെട്ടു, സാറ് റിയലി ഗ്രേറ്റ് ആണ് എന്ന് പറയുന്നു. നായകനും അത് കേട്ടിട്ട് ഭയങ്കര സന്തോഷം തോന്നുകയാണ്, തന്നെക്കുറിച്ച് ഓർത്ത് അഭിമാനം തോന്നുന്നു. നേരെ നായകൻ ഇപ്പം നാട്ടിലേക്ക് വന്ന് എത്തിയിരിക്കുകയാണ്. നായകൻ വീട്ടിലേക്ക് എത്തിയതും അവിടുത്തെ നായ കുറയ്ക്കാണ്, നായയുടെ പേര് സീസർ എന്നാണ്. നായക ബിസ്ക്കറ്റ് കൊണ്ടുപോയി കൊടുക്കാനും പോകുന്നു, അപ്പോഴും കുറയ്ക്കുന്നു. അവന് ദേഷ്യം വരുന്നുണ്ട്, പിന്നെ അകത്തേക്ക് ചെല്ലുന്നു. അങ്ങനെ വീട്ടിലേക്ക് എത്തിയത് മകളെ കളിപ്പിക്കുകയാണ് കേട്ടോ, മകൾക്ക് വേണ്ടി ബിസ്ക്കറ്റ് എല്ലാം കൊടുക്കുന്നുണ്ട്. അച്ഛൻ അച്ഛൻ എനിക്കുള്ള മരുന്ന് കൊണ്ടുവന്നു എന്ന് മകൾ ചോദിക്കുന്ന സമയത്ത് ഇല്ല മോളെ എവിടെയും കിട്ടിയില്ല, ഇനി വേറെ വല്ല മരുന്നും ഉണ്ടോ എന്ന് ഡോക്ടറോട് വിളിച്ച് ചോദിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഭാര്യ ചോദിക്കുകയാണ് കേശവേട്ടൻ്റെ ശ്വാസം മുട്ടലെല്ലാം എങ്ങനെയുണ്ട് എന്ന്. അവിടെ ഇങ്ങനെ കടൽക്കാറ്റിൻ്റെ പ്രശ്നമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അവിടെ സമാധാനമുണ്ട്, പിന്നെ മരുന്നും മുണക്കാതെ കഴിക്കുന്നുണ്ട് എന്ന് പറയുന്നു. നായകനും ജോലി സ്ഥലത്ത് ഭയങ്കര പ്രഷറാണ്, ഞായറാഴ്ച പോലും ആളുകളെ വെച്ച് പണി ചെയ്യിപ്പിക്കേണ്ട അവസ്ഥയാണ്, അതാണ് വരാൻ പറ്റാത്തത് എന്നെല്ലാം ഭാര്യയോട് പറയുന്നു. നായകൻ്റെ മകളാണെങ്കിൽ സീസറുടെ അടുത്തേക്ക് വരുന്നു, നായകനും പുറകെ തന്നെ വരുന്നുണ്ട്. നായകനെ സീസർ ഇപ്പോഴും തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. നായകനെ കണ്ടത് മുരളികയാണ്. ഫുഡ് കഴിക്കുന്ന സമയത്ത് ഭാര്യയോട് പറയുന്നുണ്ട് ഭാര്യ ഗർഭിണിയാണല്ലോ, അവളുടെ ഡേറ്റ് ആവാറായിരിക്കുന്നു, അതുകൊണ്ട് അടുത്ത മാസം തൊട്ട് ലീവ് എടുക്കാം. പുതിയ സായിപ്പ് ചെറിയ ദേഷ്യക്കാരനാണ്, അയാൾ ലീവ് തന്നില്ലെങ്കിൽ മുഖത്ത് നോക്കി നാലഞ്ച് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിപ്പോരും എന്ന് പറയുന്നു. അങ്ങനെ അവരോടൊന്നും പറയാനായിട്ട് പോവരുത്, തകരാറൊന്നും ഇല്ലെങ്കിൽ തന്നെ മതിയായിരുന്നു എന്ന് പറയുന്നു. ഇവിടെ വന്നാലും നിങ്ങൾക്ക് കടൽക്കാറ്റ് കാരണം ഇത്തിരി പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ എന്താണെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്നു. ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ എന്ന് നായക പറയുന്ന സമയത്ത് പിന്നെ ഞാനില്ലാണ്ട് ഇവിടെ എങ്ങനെ കാര്യം നടക്കുമെന്ന് ചോദിക്കുമ്പോൾ എന്തായാലും ചെറിയമ്മ ഇവിടെ വരുന്നുണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ ആ പണിക്കാരും ഉണ്ട്.
അതുകൊണ്ട് പേടിക്കണ്ട, ഇടയ്ക്കൊന്ന് വന്നു പോയാൽ മതി എന്റെ സമാധാനത്തിന് എന്നെ നായിക പറയുന്നു. അയാളെ മോക്കി പറയാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ബാക്കി വന്ന ഭക്ഷണം സീസറെ കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. ചോറ് കൊടുക്കാൻ പോകുമ്പോഴും അതിങ്ങനെ കൊരയ്ക്കുന്നു. ഇയാൾക്കും ഒന്നും മനസ്സിലാവുന്നില്ല. നല്ല ദേഷ്യം വരുന്നു. നായകൻ വീട്ടിലുള്ള സമയത്ത് മാർഗരറ്റിനെ പറ്റിയിട്ട് ചിന്തകൾ അവന് വന്നുകൊണ്ടിരിക്കുകയാണ്. നാട്ടിലെ ഉത്സവമാണ് കേട്ടോ, അതിനുള്ള ചടങ്ങുകളെല്ലാം അവിടെ നടക്കുകയാണ്. തേങ്ങ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നു. വലിയ ഉപകാരം തമ്പുരാനെ എന്ന് അവർ പറയുന്ന സമയത്ത് നായകന് പണ്ട് നടന്ന കാര്യമാണ് ഓർമ്മ വരുന്നത്. പണ്ട് നായകൻ കഴിച്ചിരുന്നത് കോവിലകത്ത് നിന്നും കനിഞ്ഞു തന്നിരുന്ന കഞ്ഞിയും കരിഞ്ഞ ഉപ്പേരിയും മാത്രമാണ്. അമ്പലത്തിൽ തേങ്ങ പൊട്ടിക്കുന്ന സമയത്ത് അതിലൊരു പീസെങ്കിലും കിട്ടുമോ എന്ന് പറഞ്ഞ് അവൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല. വല്യമ്മ വീട്ടിൽ നിന്നും ഇറക്കി ഓടിച്ചതാണ് ഇവരെ. അങ്ങനെ അമ്മയും അവനും കൂടിയിട്ട് പിന്നീട് ഒരു ഓലപ്പുരിയിലാണ് താമസിക്കുന്നത്. അന്ന് മനസ്സിൽ കരുതിയതാണ് എങ്ങനെയെങ്കിലും വലിയൊരാളായി തീരുമെന്ന്. ഗോഡൗണിൽ കണക്കെഴുത്തുന്ന ആളായിട്ട് നായകൻ പണിയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. മുതലാളിയുടെ പ്രീതിയെല്ലാം വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും ലക്ഷ്യം ഒന്ന് മാത്രമായിരുന്നു, വീണ്ടും വീണ്ടും ജയിച്ചു മുന്നേറണമെന്ന്. പണിയും ചെയ്ത് ബാക്കി സമയം നായകൻ പഠിച്ച് അങ്ങനെയാണ് ഇപ്പൊ ജീവിതത്തിൽ വലിയ നിലയിൽ എത്തിയിരിക്കുന്നത്. അങ്ങനെ നായകൻ ഇപ്പോ പ്രസന്റ് ഭീഷണിൽ കിടക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ആ സമയത്ത് മാർഗരറ്റിനോട് പറഞ്ഞ ഒരു കാര്യമാണ് ആലോചിച്ചു നോക്കുന്നത്. ഞാനൊരു സെൽഫ് മേഡ് മാൻ ആണെന്ന് ഈ ലോകത്തിന് തന്നെ തെളിയിച്ചു കൊടുക്കണമെന്ന് പറയുന്നു. അപ്പൊ മാർഗരറ്റ് ചോദിക്കുന്നുണ്ട്, സെൽഫ് മേഡ് മാൻ എന്താ കല്യാണം കഴിക്കത്തില്ലേ എന്ന്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നായകൻ കണ്ണു തുറന്ന് എണീക്കുകയാണ് കേട്ടോ. രാവിലെ എണീച്ചത് മാർഗരറ്റിന്റെ ഓർമ്മകളാണ് നായകന് വരുന്നത്. അങ്ങനെ അവളെ ഫോണ് വിളിക്കാമെന്ന് വിചാരിച്ച് ഫോണുള്ള ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഭാരതി അവിടേക്ക് വരുന്നു. ഗോപാലൻ വിളിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ അവിടുത്തെ കട്ടിയുടെ നായകൻ ഇപ്പൊ ഷേവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പൊ എന്താ നേരത്തെ എണീറ്റേ എന്ന് ഭാരത് ചോദിക്കുന്ന സമയത്ത് ഇന്ന് എനിക്ക് പോണം, വക്കീലിനോട് ഒരു കേസുമായിട്ട് ഡിസ്കഷൻ ചെയ്യാനായിട്ടുണ്ട്, അതുകൊണ്ട് പോണം എന്ന് പറയുന്നു. അവളാകെ സാഡ് ആവുന്നുണ്ട് കേട്ടോ ഭാരതി. അപ്പൊ ഇന്ന് വൈകുന്നേരം തന്നെ വരുമെന്ന് പറയുന്നു. നായകൻ നേരെ മാർഗരറ്റിന്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെയുള്ള ജോലിക്കാരനോട് ഇവിടെയുള്ളവരെല്ലാം എവിടെ എന്ന് ചോദിക്കുന്നു. അയാളെല്ലാവരും പുറത്തേക്ക് പോയിരിക്കുകയാണ്, പള്ളിയിലേക്ക് പോയിരിക്കുന്നു എന്ന് പറയുന്നു. നായകനും ശരി അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞ് ചോദിച്ചിലേക്ക് പോവുകയാണ്. അവിടെ മാർഗരറ്റിന്റെ വിവാഹം നടക്കുകയാണ്. നായകനും അത് കണ്ട് ഷോക്കാവുന്നു. അവളാണെങ്കിൽ നേരെ നടന്ന് നായകന്റെ അടുത്തേക്ക് വന്നിട്ട് ഹലോ കേശവ്, ഇതെന്റെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞ് അവളുടെ ഇപ്പോഴത്തെ ഭർത്താവിനും നായകനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെക്കുന്നു. നായകൻ ഒത്തിരി സങ്കടം ആവുന്നുണ്ട്. അവൾ നേരെ കടലിലേക്ക് പോകുന്നു. മാർഗരറ്റ് വാങ്ങിച്ചു കൊടുത്ത ഒരു ഗിഫ്റ്റ് എടുത്ത് ആ കടലിലേക്ക് വലിച്ചെറിയുന്നുണ്ട്. നായകൻ ഇപ്പൊ നേരെ നാട്ടിലേക്ക് പോകുന്നുണ്ട്. മകളെ കണ്ടെന്നും ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു. മോളുടെ വയറുവേദന എങ്ങനെയുണ്ട്, അച്ഛൻ മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നു. എന്റെ വയറുവേദനയൊക്കെ മാറി അച്ഛൻ എന്ന് മകളിപ്പോ പറയാണ്. സീസണും ഇപ്പൊ സ്നേഹത്തോടെയാണ് നായകന്റെ അടുത്തേക്ക് വരുന്നത്. ഭാര്യയും ഇപ്പോ നായകന്റെ അടുത്തേക്ക് വന്നിട്ട് ഇത്ര നേരത്തെ വന്നോ, ഞാൻ ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുന്നു. ഇപ്പൊ വേണ്ട, നല്ല തലവേദനയുണ്ട്, എനിക്കൊന്ന് കിടക്കണം എന്ന് പറയുന്നു. മുറിയിലേക്ക് പോയി കേശവിന്റെ അടുത്തേക്ക് ഭാരതി വന്നിട്ട് ഇനി നാളെയും കോടതിയിലേക്ക് പോകണോ എന്ന് ചോദിക്കുന്നു. വേണ്ട, ഇനി എല്ലാ കാര്യവും അയാളെ നോക്കിക്കോളുമെന്ന് സങ്കടത്തോടെ നായകൻ പറയുന്നു. പ്രസവം കഴിയുന്നതുവരേക്കും ഞാൻ ലീവ് എടുത്ത് ഇവിടെ ഇരിക്കാം, ഇനി ആ ടൗണിലെ റൂമെല്ലാം വെക്കേറ്റ് ചെയ്താലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇവിടുത്തെ കടൽക്കാറ്റ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ, ശ്വാസം മുട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇപ്പം നല്ല ഭേദമുണ്ട്, ഇവിടുന്ന് ഓഫീസിലേക്ക് പോയിട്ട് വരാലോ എന്ന് പറയുന്നു. ടൗൺ ജീവിതം മടുത്തെന്നും പറയുന്നു. നായകൻ ഇപ്പോൾ കിടക്കുകയാണ്. നായിക ആ റൂമ് വിട്ട് പുറത്തേക്ക് വരാണ്. അവളുടെ കയ്യിൽ ഒരു കർച്ചീഫ് ഉണ്ട് കേട്ടോ. ആ ഒരു കർച്ചീഫ് മാർഗരറ്റ് നായകന് വേണ്ടി തുന്നിക്കൊടുത്തതാണ്. അതിൽ അവരുടെ പേരും എഴുതി വെച്ചിട്ടുണ്ട്. അതിപ്പോ കാറ്റത്ത് പറന്നു പോകുന്നു. നമ്മുടെ നായികയ്ക്കും എല്ലാ കാര്യവും അറിയുമെന്ന് തോന്നുന്നു. അവളൊന്ന് പുഞ്ചിരിച്ച് അവിടെ നിന്നും നടന്നു പോവാണ്. ഇതോടെ കൂടിയിട്ട് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുകയാണ്. ഇനി എട്ടാമത്തെ എപ്പിസോഡ്. എട്ടാമത്തെ എപ്പിസോഡിന്റെ പേരാണ് അഭയം തേടി വീണ്ടും. തുടക്കത്തിൽ തന്നെ നമ്മുടെ നായകനെയാണ് കാണിക്കുന്നത്. നായകന് ഒരു 10-20 വയസ്സെങ്കിലും ഉണ്ടാകും. നായകൻ ഒരു നാട്ടിലേക്ക് വന്നിറങ്ങുന്നു. ഒരു ഗ്രാമമാണിത്. ഒത്തിരി ഗ്രാമീണമായിട്ടുള്ള കാഴ്ചകളെല്ലാം നമ്മളെ കാണിക്കുന്നുണ്ട്. ആ കാഴ്ചകളെല്ലാം നായകൻ ആസ്വദിക്കുന്നുണ്ട്. അവിടെ ചീട്ട് കളിക്കുന്നുണ്ടായിരുന്നു കുറച്ച് പേര്. അവിടേക്ക് വന്നിട്ട് എനിക്ക് താമസിക്കാൻ ഒരു ഇടം വേണമെന്ന് പറയുന്നു. ഇവിടെ ഹോട്ടലോ മറ്റോ ഒന്നും തന്നെ ഇല്ലല്ലോ എന്ന് പറയാണ്. എനിക്കൊരു വീട് വേണം, ഒരു കുഞ്ഞു വീടായാലും മതി എന്ന് പറയുന്നു. എന്തിനാണ്, എന്ത് പ്രവർത്തിക്ക് വേണ്ടിയിട്ടാണ് താങ്കൾ ഇവിടേക്ക് വന്നത് എന്ന് നാട്ടുകാരെ ചോദിക്കുമ്പോൾ നായകൻ പറയുന്നില്ല കേട്ടോ. സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെന്തായാലും വരുമെന്ന് പറയുന്നു. നാട്ടുകാരെ നായകനോട് പറയുന്നുണ്ട്, ഇപ്പൊ താങ്കൾക്കൊരു വീടാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ യജമാന്റെ വീട് മാത്രമാണ് ഇവിടെ ഉള്ളത്. യജമാൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ധർമ്മൻ മുതലാളിയാണ്. ചായ പീടികയിൽ നായകനെ ഇരുത്തിപ്പിക്കുകയാണ് നാട്ടുകാർ. എന്നിട്ട് ധർമ്മൻ മുതലാളിയുടെ കാര്യസ്ഥനെ വിളിച്ചു വരുത്താൻ വേണ്ടി നോക്കുന്നു. അങ്ങനെ കാര്യസ്ഥൻ വരുന്നവരേക്കും നായകനെ പറ്റിയിട്ടുള്ള കുറേ ചോദ്യങ്ങളെല്ലാം നാട്ടുകാർ ചോദിക്കുന്നുണ്ട്. പക്ഷെ കറക്റ്റായിട്ട് ഒരു ഉത്തരവൊന്നും നായകൻ കൊടുക്കുന്നില്ല. അങ്ങനെ ഒരുപാട് നേരം വൈകിട്ട് കാര്യസ്ഥനും അവിടെ എത്തിയിരിക്കുകയാണ്. താക്കോലും കൊണ്ട് വന്നിരിക്കുന്നു. അങ്ങനെ നായകനെ വിളിച്ചിട്ട് കാര്യസ്ഥനും നാട്ടുകാരും കൂടി ആ വീട്ടിലേക്ക് പോകുന്നു. അതൊരു പഴയ വീടായിരുന്നു, മുഴുവൻ പൂടി പിടിച്ച് കിടക്കുകയാണ്. കാര്യസ്ഥൻ നായകനോട് പറയുന്നുണ്ട്, ഇവിടെ ആൾ പെരുമാറ്റം ഇല്ലാതായിട്ട് 2 വർഷമായി എന്ന്. അതിൻ്റെതായിട്ടുള്ള കുറവുകൾ കാണാനുണ്ട്. സൗകര്യങ്ങളൊക്കെ മതിയോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇത് തന്നെ ധാരാളമാണെന്ന് നായകൻ പറയുന്നു. പിന്നെ നാളെ വരാം, അപ്പൊ വാടക കാര്യങ്ങളെല്ലാം സംസാരിക്കാമെന്നും പറയുന്നു. അങ്ങനെ കാര്യസ്ഥൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. നായകൻ അവിടെ പായ വിരിക്കുന്നുണ്ട് കേട്ടോ. ഡയറിയിൽ എന്തെങ്കിലും എഴുതി വെക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഡയറിയിൽ എന്തൊക്കെയോ കുറിക്കുന്നുണ്ട്. ഒടുവിൽ ഒരു താവളം കിട്ടിയിരിക്കുകയാണ്. ഇത്രയും ദിവസം അലഞ്ഞതിന് ഒരു വിരാമമായിരിക്കുന്നു. ഇവിടെ പണ്ടുണ്ടായിരുന്നവരാരും തന്നെ ഇപ്പം ഇല്ല. പുതിയ പേരുകൾ, പുതിയ ആളുകൾ എല്ലാം തന്നെ മാറിപ്പോയിരിക്കുകയാണ്.
യജമാന്റെ വീട്ടിലാണ് താനിപ്പോ താമസിക്കുന്നത്. ഇവിടെ തന്നെ ഓൾറെഡി താമസിക്കുന്ന ഒരുപാട് ജന്തുക്കളെല്ലാം ഉണ്ട്. അവരെ ആരും ഞാൻ ഓടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ വീടും ഭൂമിയും എല്ലാം അവർക്ക് അവകാശപ്പെട്ടതാണല്ലോ. എനിക്ക് തലചായ്ക്കാൻ ചെറിയ സ്ഥലം മാത്രം മതി എന്നായിരുന്നു നായകൻ എഴുതി വെക്കുന്നത്. പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മുടെ നായകനെ കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ നായകൻ ഉറങ്ങി പിറ്റേ ദിവസം എണീക്കുന്നു. നായകൻ ഒരു പെട്ടി എടുത്ത് ഒരു മേശപ്പുറത്ത് വെക്കുകയാണ്. അതിലാണെങ്കിൽ ഒരുപാട് വളകളെല്ലാം ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് വളയെടുത്ത് നായകൻ എന്തോ ആലോചിക്കുന്നു. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് നായകൻ കാണുന്നത് അതീവ സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെയാണ്. അവളുടെ കയ്യിൽ ചുവപ്പ് വളകൾ ഇട്ടിരിക്കുന്നു. അവളെ കണ്ട നായകന് ഒത്തിരി സന്തോഷമാവുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ നമ്മുടെ നായകന്റെ അടുത്തേക്ക് കാര്യസ്ഥൻ വന്ന് വാടക കാശ് ചോദിക്കുന്നുണ്ട്. അത് എടുത്ത് കൊടുക്കുന്നു. വീട് വൃത്തിയാക്കാൻ കുറച്ച് കൂലിക്കാരെ വേണമെന്ന് പറയുന്നു. കാര്യസ്ഥൻ അത് ശരിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. വീട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെല്ലാം വന്നിരിക്കുന്നു. അങ്ങനെ വൃത്തിയാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു എലിയെ പിടിക്കുന്നുണ്ട്. ആ എലിയെ നായകൻ വിട്ടയക്കാനാണ് പറയുന്നത്. അതിനെ ഒന്നും ചെയ്യില്ല എന്നും പറയുന്നു. അത്രയ്ക്കും നല്ല മനുഷ്യനായിട്ടാണ് നായകനെ കാണിക്കുന്നത്. രണ്ട് കുട്ടികളെ കാണിക്കുന്നു, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും. അവരാണെങ്കിൽ മീനെല്ലാം പിടിച്ചിട്ട് അത് നായകനെ കൊണ്ടുവന്ന് കൊടുക്കുന്നു. അവിടുന്ന് കിട്ടിയത് രാത്രി നായകൻ അത്താഴം കഴിക്കുകയാണ്. ആ സമയത്ത് തന്റെ ഫ്രണ്ടിൽ തന്നെ സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി ഇരുന്ന് കഞ്ഞി കുടിക്കുന്നു. പക്ഷെ അവള് പെട്ടെന്ന് മറിഞ്ഞു പോകുന്നു. അത് കണ്ട് നായകൻ ഒത്തിരി സങ്കടമാവുന്നുണ്ട്. ഒത്തിരി പുള്ളി ഫീൽ ചെയ്യുന്നു. നായകൻ അമ്പലത്തിലേക്ക് പോകുന്ന സമയത്ത് വിളക്ക് വെച്ചുകൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടിയെ കാണുന്നുണ്ട്. അവളോട് താല്പര്യം തോന്നിയിട്ടാവണം അവളെ ഫോളോ ചെയ്ത് തന്നെ പോകുന്നു. അവൾ നായകനെ കാണുകയാണ്. അവൾ മുന്നോട്ടേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. ഗുഹ പോലുള്ള സ്ഥലത്തേക്കെല്ലാം പോകുന്നുണ്ട്. അവിടെയും നായകൻ അവളെ ഫോളോ ചെയ്ത് പോകുന്നു. കാട്ടിലൂടെ എല്ലാം പോകുന്നു. നായകൻ അവളെ ഫോളോ ചെയ്ത് അവസാനം എത്തുന്നത് ഒരു പുഴയുടെ അവിടേക്കാണ്. അവിടെ വെള്ളത്തിലായിട്ട് ആ പെൺകുട്ടിയുടെ പ്രതിബിംബം കാണുന്നു. നായകൻ അത് കൈകൊണ്ടെടുക്കുന്ന സമയത്ത് ആ ഒരു പ്രതിബിംബം മറഞ്ഞു പോവുകയാണ്. വീണ്ടും ഒത്തിരി അയാൾ ഫീൽ ചെയ്യുന്നു. അവിടുന്ന് കട്ട് ചെയ്ത് കാര്യസ്ഥൻ ഇപ്പൊ നായകനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. വെറുതെ എന്തിനാണ് ഈ വീട് നരക്കാൻ വേണ്ടിയിട്ട് ഇത്ര രൂപയെല്ലാം ചെലവാക്കിയത്? ഇത് വാടക വീടാണല്ലോ. യജമാൻ എപ്പോഴാണ് ഞങ്ങളെ ഇറങ്ങാൻ പറയുന്നത്? അപ്പൊ നിങ്ങൾ ഇറങ്ങേണ്ടി വരും. ഇത്രയ്ക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. നായകൻ ഇപ്പോൾ ഡയറി എഴുതുകയാണ്. അമ്മിണി എന്നൊരു കുട്ടിയെ പോലെ ഞാൻ വീണ്ടും ഒരു പെൺകുട്ടിയെ കണ്ടു. അമ്മിണിക്കൊരു മകളുണ്ടെങ്കിൽ എങ്ങനെയിരിക്കും? അതുപോലെ തന്നെയായിരുന്നു അവളുടെ മുഖവും. അവളെ കണ്ടത് സ്വപ്നമാണോ അല്ലെങ്കിൽ ശരിക്കും നടന്നതാണോ എന്നതിനെ പറ്റിയിട്ടൊന്നും അറിയത്തില്ല. അങ്ങനെ ഡയറിയെല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം പുള്ളി ഫുഡ് കഴിക്കാൻ കേട്ടോ. ആ സമയത്ത് ഒരു പാട്ട് പാടുന്ന ശബ്ദം കേൾക്കും. ഒരമ്മ താരാട്ട് പാടുകയാണ്. പുറത്തു വന്ന് നോക്കുന്ന സമയത്ത് കപ്പ വിൽക്കാൻ വേണ്ടി വന്ന ദമ്പതികളാണ്. നായകൻ അവരുടെ കയ്യിൽ നിന്നും കപ്പ വാങ്ങിക്കുന്നുണ്ട്. ആ കുഞ്ഞിനെ തന്നെ നായകൻ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അവനെ കാണുമ്പോൾ ഇവന് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവൻ്റെ കൈകൾ പയ്യെ തലോടുന്നുണ്ട്. നായകനൊരു കവിയാണ്. പുള്ളി കവിതകളെല്ലാം എഴുതുന്നു. നായകന്റെ കൺമുന്നിൽ വീണ്ടും ആ ഒരു പെൺകുട്ടി വരുന്നുണ്ട്. അവളെ വർണ്ണിച്ച് കവിതകളും എഴുതുന്നു. അങ്ങനെ ഒരു ദിവസം നായകൻ വന്ന് നോക്കുന്ന സമയത്ത് ഒരു പാട്ടിന്റെ ശബ്ദം കേൾക്കുകയാണ്. അടുത്തു പോകുമ്പോൾ ആ പെൺകുട്ടി മരിച്ചു കിടക്കുന്നു. അവൾക്ക് വേണ്ട അന്ത്യകർമ്മങ്ങളെല്ലാം ചെയ്യുകയാണ്. അതുകൊണ്ട് അവൻ ഒത്തിരി സങ്കടമാവുന്നുണ്ട്. വീട്ടിലേക്ക് ഇപ്പോൾ കാര്യസ്ഥൻ വന്നിരിക്കുന്നു. കാര്യസ്ഥൻ വന്നിട്ട് മഴയ്ക്ക് മുമ്പ് ഈ വീട് ഒഴിയുന്നതാണ് നല്ലത്. യജമാനും അതാണ് പറഞ്ഞത് എന്ന് പറയുന്നു. പഴയ വീടല്ലേ, അതുകൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത്. നായകൻ അതിന് സമ്മതിക്കുന്നില്ല. എക്സ്ട്രാ വാടക കൊടുത്തിട്ട് ഞാൻ ഇവിടെ തന്നെ താമസിക്കാം, മഴ വന്നാലും പ്രശ്നമില്ലെന്ന് പറയുന്നു. കാര്യസ്ഥനും അവിടെ നിന്ന് തിരിച്ചു പോകുന്നുണ്ട്. ഇപ്പൊ നായകൻ നടന്നു പോകുന്ന സമയത്ത് നാട്ടുകാരിൽ ചിലർ ചോദിക്കുന്നുണ്ട് എത്ര കാലമാണ് ആ വീട്ടിൽ താമസിക്കുന്നത് എന്ന്. ഞാൻ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നില്ല എന്ന് തീരുമാനിച്ചു എന്ന് നായകൻ പറയുന്നു. അയ്യോ, യജമാനൻ ആ ഒരു വീട് കഴുക്കൂലെല്ലാം പൊളിച്ച് നേരാക്കുന്നു എന്നാണല്ലോ പറഞ്ഞത്. ആർക്കും വേണ്ടാത്ത സ്ഥലത്ത് ഇപ്പോൾ ഒരാൾ വന്ന് താമസിക്കാൻ തുടങ്ങിയപ്പോൾ അയാൾ ഇങ്ങനെയെല്ലാം കാണിക്കുന്നതാണ്. അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക എന്ന് ചോദിക്കുന്നു. നായകനും അവിടെ നിന്നും സാഡായിട്ട് നടന്നു പോകുന്നു. നാട്ടിൽ നല്ല മഴ പെയ്യുന്നുണ്ട്. നായകൻ താമസിക്കുന്ന വീട്ടിലാവട്ടെ ഓടെല്ലാം പൊട്ടി വെള്ളം ഒലിക്കുന്നു. ജനലും തകർന്നു പോവുകയാണ് കാറ്റത്ത്. അവിടെ പുറത്തായിട്ട് ജനലിൻ്റെ പുറത്തായിട്ട് ആ പെൺകുട്ടി നിൽക്കുന്നതായിട്ടും കാണുന്നു. നായകൻ വേഗം പുറത്തേക്ക് ഓടി ചെന്നിട്ട് കുറച്ച് മണ്ണെല്ലാം എടുത്ത് ആ ജനലെല്ലാം അടയ്ക്കാൻ വേണ്ടി നോക്കുകയാണ്. അങ്ങനെ ഫുള്ളായിട്ട് അടയ്ക്കുന്നുണ്ട്. അടച്ചു കഴിയുന്നത് വരേക്കും നായകൻ്റെ ഇമാജിനേഷനിലെ ആ ഒരു പെൺകുട്ടി അവിടെ തന്നെ ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ നായകൻ ഭക്ഷണം കഴിക്കുന്ന സമയത്തും ആ ഒരു പെൺകുട്ടിയെ കാണുന്നുണ്ട്. അവൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. അത് കണ്ടിട്ട് നായകന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അവളെ വർണ്ണിച്ച് കവിതയും എഴുതുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ നായകൻ ആളുകളെ വിളിച്ച് ഓടെല്ലാം നേരാക്കാനുള്ള പണി നോക്കുന്നു. കാര്യസ്ഥൻ അവിടേക്ക് വന്നിട്ട് നീ എന്ത് ചെയ്യാനാണ് പോകുന്നത്? ഇവിടെ നിന്നും ഒഴിയാൻ നോക്കൂ. യജമാനും അതാണ് പറയുന്നത്, നിങ്ങൾ തന്ന കാശ് നിങ്ങൾ തന്നെ വെച്ചോളൂ. യജമാനെ എതിർക്കാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞ് നായകൻ അവിടെ നിന്ന് പോകാൻ പറയാണ്. നായകനും ഞാൻ ഈ വീട് നേരാക്കിക്കോളാം, ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറയുമ്പോൾ അതിനൊന്നും അവരെ സമ്മതിക്കുന്നില്ല. സങ്കടത്തോടു കൂടി നായകൻ പുറത്തേക്ക് വരുന്ന സമയത്ത് പുഴയിലായിട്ട് ആ പെൺകുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത് കാണിക്കുന്നു. പെട്ടെന്ന് അവൾ ഒഴുക്കിൽ പെട്ടു പോകുന്നു. നായകൻ അവളെ രക്ഷിക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. അവിടുന്ന് കട്ട് ചെയ്ത് നായകൻ ഇപ്പൊ സങ്കടത്തോടെ കരയുന്നതാണ് കാണിക്കുന്നത്. നായകൻ വീട്ടിലിരിക്കുന്ന സമയത്ത് വീണ്ടും കാര്യസ്ഥൻ വന്ന് ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ആളുകളെ നിയമിച്ചിട്ടുണ്ട്. ആളുകളെ വരും, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞ പോലെ തന്നെ ആൾക്കാർ വരുന്നുണ്ട്. സാധനങ്ങളെല്ലാം തന്നെ എടുത്തിട്ട് പുറത്തേക്ക് ഇടുകയാണ്.
നായകനം എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ യജമാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഇതല്ലാതെ വേറെ ഒന്നും നിവൃത്തിയില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ എത്രയും പെട്ടെന്ന് എവിടെ നിന്ന് മുഴുവൻ നോക്കൂ എന്ന് പറയുന്നു. അങ്ങനെ അവരെടുത്ത വലിച്ചെറിഞ്ഞ സാധനത്തിൽ നായകൻ്റെ കൈപ്പക്കമുണ്ടായിരുന്ന വളകളടങ്ങിയ ആ ഒരു പെട്ടിയെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. അതെല്ലാം ഇപ്പോൾ താഴെ വീണ് പൊട്ടിപ്പോയിരിക്കുന്നു. നായകൻ അത് കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ആരൊക്കെയോ നായകനെ ഫോളോ ചെയ്ത് വരുന്ന പോലെയാണ് തോന്നുന്നത്. ആൾ ഓടി നേരെ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് പോകുന്നു. അവിടെ പോയി തറയിൽ കിടക്കുകയാണ്. ഇമാജിനേഷനിൽ അദ്ദേഹമുള്ളത് ആ പെൺകുട്ടിയുടെ മടിയിലാണ്. ഇനിയും ഓടാനായിട്ട് വയ്യ. അവസാനം കണ്ടെത്തിയ ഒരു താവളമെങ്കിലും തനിക്ക് വേണമെന്നുണ്ട്. അതെങ്കിലും തനിക്ക് തരൂ. തണുത്ത ബെഞ്ചുകളിലും യാത്രക്കാരുടെ കാത്തിരിപ്പ് മുറിയിലും ഇനി കഴിയാൻ വയ്യ. ഒരു നാടോടിയായിരുന്നു കേട്ടോ നമ്മുടെ നായകൻ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല കാറ്റടിക്കുന്നുണ്ട്. പുറത്താണെങ്കിൽ പൂത്തും മറ്റിഴജന്തുക്കളും എല്ലാം തന്നെ നിൽക്കുന്നു. കതവും താനെ തുറക്കുകയാണ്. നായകൻ പറയുന്നു, യജമാനൻ വരണം, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു കാത്തിരുന്നത് എന്ന്. അങ്ങനെ നായകൻ പയ്യെ ചായുന്നുണ്ട് കേട്ടോ. അവിടെ ഉണ്ടായിരുന്ന നായ്ക്കുട്ടിയും നായകൻ്റെ അടുത്തേക്ക് പോകുന്നു. ഇതോടെ കൂടിയിട്ട് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുകയാണ് കേട്ടോ. ഇനി അടുത്തത് നോക്കാൻ പോകുന്നത് അവസാനത്തെ എപ്പിസോഡാണ്, 9th എപ്പിസോഡ്. ഈ എപ്പിസോഡിൻ്റെ പേരാണ് സ്വർഗം തുറക്കുന്ന സമയം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നായകനെ കാണിക്കുന്നുണ്ട് കേട്ടോ. നായകൻ പുഴക്കരയിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരാൾ നായകൻ്റെ അടുത്തേക്ക് വന്ന് പറയുന്നു, തമ്പുരാന് ദണ്ണം കൂടുതലാണ്, വേഗം തന്നെ അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു എന്ന്. മാധവൻ എന്നാണ് കേട്ടോ തമ്പുരാൻ്റെ പേര്. നായകൻ്റെ പേര് കുട്ടി നാരായണൻ എന്നാണ്. 28 കെട്ടിനും ചോറൂണിനും കല്യാണത്തിനും മരിക്കുന്നിടത്തും എല്ലായിടത്തും കുട്ടി നാരായണനെ വേണം നാട്ടുകാർക്ക്. മുമ്പ് ചാത്തു നായർ എന്ന വ്യക്തിയായിരുന്നു ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. ചാത്തു നായരെ മരിപ്പിച്ചത് നമ്മുടെ നാരായണനാണ്. എപ്പോൾ കണ്ണടയ്ക്കണം, എപ്പോൾ വായ പൂട്ടണം എന്നെല്ലാം തീരുമാനിക്കുന്നത് ഇവരൊക്കെ തന്നെയാണ് കേട്ടോ. ഒരുപാട് വയ്യാതെ കിടക്കുന്നവരെയാണ് മരിപ്പിക്കുന്നത്. മരിച്ചു കഴിഞ്ഞതിന് ശേഷം ചടങ്ങുകൾ നടത്താനുള്ള കാര്യവും കുട്ടി നാരായണൻ ചെയ്യാറുണ്ട്. തമ്പുരാൻ്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു വീട്ടിലേക്ക് ചെന്ന് ചായയും ഭക്ഷണം എല്ലാം കഴിച്ചിട്ടാണ് പോകുന്നത്. നായകനിപ്പോൾ തമ്പുരാൻ്റെ, അതായത് മാധവൻ മാഷിൻ്റെ വീട്ടിലേക്കാണ് പോയിരിക്കുന്നത്. അവിടെ ആൾ വയ്യാണ്ട കിടപ്പിലാണ് കേട്ടോ. മാഷിനെ വിളിച്ചിട്ട് നേരെ ഒന്ന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. കഫം കെട്ടി നിൽക്കുകയാണ്. അതുകൊണ്ട് അതിന് വേണ്ട ചികിത്സാ രീതികളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് നായകൻ. നായകൻ അങ്ങനെ പുറത്തേക്ക് വരുന്ന സമയത്ത് എന്ത് പറ്റി, എന്താണ് അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ, എന്തായാലും നാളെ സന്ധ്യയ്ക്ക് ശേഷം അരിപ്പിച്ചാൽ മതി, അപ്പോഴാണ് സ്വർഗ്ഗവാതിൽ തുറക്കുന്നത് എന്ന് പറയുന്നു. മക്കളെല്ലാം കാര്യങ്ങൾ അറിയിച്ചു എന്ന് നായകൻ ചോദിക്കുന്നു. അതെ, അവരെല്ലാവരും വരുമെന്ന് പറയുന്നു. പിന്നെ ഡോക്ടർ വന്ന് ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടിയിട്ട് വരുമെന്ന് പറയുന്ന സമയത്ത് അത് വേണോ എന്ന് അവിടെയുള്ള ഒരാൾ ചോദിക്കുകയാണ്. ഡോക്ടറെ സൂചി വയ്ക്കാതിരിക്കുകയാണ് നല്ലത്, സമാധാനമായിട്ടിരിക്കട്ടെ എന്ന് പറയാണ്. പുള്ളി ഇവിടെ എണീറ്റ് നടന്നതാണ്. ഞാൻ പേപ്പറും വായിച്ചു കൊടുത്തതാണ്. കുറേ തത്വജ്ഞാനങ്ങളും എന്നോട് പറഞ്ഞു തന്നു. ഇപ്പോൾ കണ്ടില്ലേ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കുന്നു എന്ന്. മാധവൻ മാഷിൻ്റെ കൂടെ മാധവൻ മാഷിൻ്റെ പെങ്ങളും ഉണ്ട് കേട്ടോ. പെങ്ങളുടെ മകൻ പറയുന്നുണ്ട്, അമ്മ ഇവിടെ തന്നെ ഇരുന്നോട്ടെ, ഇന്ന് എനിക്കൊരു കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വീട്ടിലേക്ക് ചീരുവിനെ പറഞ്ഞു വിട്ടാൽ മതി, മാളു എന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞോളും എന്ന് പറയുന്നു. അച്ചു എന്നാണ് കേട്ടോ ആ പയ്യൻ്റെ പേര്. നായകനും അച്ചുവിനോട്, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം, നീ ഒന്നുകൊണ്ടും ബേജാറാവണ്ട, പിന്നെ ഒരു മരുന്ന് മാത്രം നീ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മതി എന്ന് പറയുന്നു. നാട്ടുകാരിൽ ഒരാൾ പറയുന്നുണ്ട്, എന്നത്തെയും പോലെ ഞാൻ പത്രം വായിക്കാൻ വേണ്ടി വന്നതാണ്, അപ്പോൾ ഒരാളനുഭവം കണ്ടില്ല. ഒരുപാട് ഞാൻ വിളിച്ചു നോക്കി, ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ മുറിയുടെ ജനാല കുത്തി തുറന്നു, അപ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. ആരും കണ്ടില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എന്നോട് ചോദിക്കാന്ന് വെച്ചാൽ ഉറക്കത്തിൽ തന്നെ മരിക്കുന്നതാണ് നല്ലത്, എത്രയാന്ന് വെച്ചിട്ട് കഷ്ടപ്പെടുന്നത് എന്നെല്ലാം പറയുന്നു. അപ്പൊ നായകൻ പറയുന്നുണ്ട്, എനിക്കതിൽ ഒട്ടും തന്നെ യോജിപ്പില്ല. മരണം എന്ന് പറയുന്നത് ജനനം പോലെ തന്നെ ആഘോഷിക്കേണ്ട ഒന്നാണ്. അതിന് ഒരുപാട് ഘട്ടങ്ങളുണ്ട്. അതൊന്നുമില്ലാതെ ഉറക്കത്തിൽ അങ്ങ് അവസാനിക്കുന്നത് അതൊരു വഞ്ചനയാണ്. സുഹൃതം ചെയ്തവര് എന്തായാലും ആ ഒരു ഘട്ടങ്ങൾ കടന്നു പോകും. അന്ന് രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് നായകൻ മാഷിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് എല്ലാം തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്ത ദിവസമാണ് കാണിക്കുന്നത്. അച്ചു ആണെങ്കിൽ കാറും കൊണ്ട് പോകുന്നു. ആ സമയത്താണ് മാഷിന്റെ മകളും മരുമകനും കൂടി വരുന്നത്. മരുമകൻ വന്നതും തന്നെ എന്താണ് റോഡ് ഇങ്ങനെയെല്ലാം എന്ന് ചോദിക്കുന്നു. മക്കൾ വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർക്കെല്ലാം ക്ലാസ് ഉണ്ടെന്ന് പറയുന്നു. രവിയെങ്കിലും കൂടെ കൂട്ടിക്കൂടെ എന്ന് ചോദിക്കുന്ന സമയത്ത് സ്കോളർഷിപ്പ് പരീക്ഷയാണ്, അതാണ് അവൻ വരാത്തത് എന്ന് പറയാണ്. മാഷിന് തറവാട്ടിൽ വന്ന് താമസിക്കാൻ പറ്റൂല, ശരി അത് പോട്ടെ എന്ന് വയ്ക്കാം, പക്ഷെ ഭക്ഷണവും ഞങ്ങൾ 3 നേരം എത്തിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ പുള്ളിയുടെ വാശി ഈ കണ്ണാടാത്ത അവസ്ഥയിലും തനിച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണമെന്നാണ്. അപ്പം എന്താ ഞങ്ങൾ ചെയ്യുക എന്ന് ചോദിക്കുന്നു. അങ്ങനെ മകളും മരുമകനും കൂടിയിട്ട് അച്ഛനെ കാണാൻ വേണ്ടി പോവാണ്. അച്ഛൻ്റെ ഈ ഒരു അവസ്ഥ കണ്ട് മകൾക്ക് ഒത്തിരി സങ്കടം ആവുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ അവിടേക്ക് വരുന്നു. ഡോക്ടർ ചെക്കപ്പ് എല്ലാം ചെയ്തതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ കോമയിൽ തന്നെ കിടക്കേണ്ട അവസ്ഥ വരും, വലിയ മാറ്റമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോവാണ്. അപ്പം നമ്മുടെ നായകൻ പറയുന്നത് എന്തായാലും നാളെ വൈകുന്നേരം, അതിനപ്പുറം താണ്ടത്തില്ല എന്ന് പറയുന്നു. ഇത് കേട്ടിട്ട് മക്കൾ പറയുന്നത് നായകൻ ഒരുപാട് പേരെ മരിപ്പിച്ചിട്ടുണ്ട്, എന്തായാലും അയാൾ പറയുന്നത് സത്യമായിരിക്കുമെന്ന്. മരുമകന് വലിയ വിശ്വാസമൊന്നും വരുന്നില്ല കേട്ടോ നായകനിൽ. പിന്നെ പുള്ളിക്ക് അർജൻറ്റായിട്ടൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട്, നാളെ ഉച്ച വരെ നോക്കും, എന്നിട്ടും ഒന്നും ആയില്ലെങ്കിൽ പിന്നെ ഞാൻ ട്രെയിനിൽ പുറപ്പെടുമെന്ന് പറയുന്നു. അങ്ങനെ മകളും മരുമകനും കൂടിയിട്ട് പുറത്തുള്ള സമയത്ത് അവിടേക്ക് നമ്മുടെ നായകൻ പോകുന്നുണ്ട്. എന്തായി കാര്യങ്ങളെന്ന് ചോദിക്കുന്ന സമയത്ത് നായകൻ പറയുന്നു, ഇന്ന് വൈകുന്നേരമായാൽ അത്രയും ഉത്തമമാണ് എന്ന്.
ഭക്ഷണമോ വെള്ളമോ ഒക്കെ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കണ്ണിൻ്റെ വെള്ളം മാത്രം കുറച്ച് ഇറങ്ങുന്നുണ്ട്, ബാക്കിയൊക്കെ പുറത്തേക്ക് പോവുകയാണ്. ശ്വാസം നിൽക്കാൻ പോകുന്നതിൻ്റെ ലക്ഷണമാണ് എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്നു നായകൻ. അകത്തെ മാഷിൻ്റെ പെങ്ങൾ ആ മാഷിനെ ശുശ്രൂഷിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് നേരം കിടക്കണമെന്ന് പറയുന്നു. നായകനും മാഷിന് വെള്ളമെല്ലാം എടുത്തു കൊടുക്കുന്നു. പിന്നീട് നായകൻ ചെയ്യുന്നത് ഒരു ബുക്കും എടുത്തുകൊണ്ട് വന്നിട്ട് മരണത്തിന് ശേഷം എന്തെല്ലാം സാധനങ്ങളാണോ വേണ്ടത് അതിൻ്റെ എല്ലാം ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു വ്യക്തി വന്നിട്ട് മാഷിനിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നു. നായകനും ഒന്നും പറയാറായിട്ടില്ല എന്ന് പറയാണ്. അങ്ങനെ അച്ചു ആണെങ്കിൽ മാഷിൻ്റെ തന്നെ മൂത്ത മകളായ വിശാലുവിനെ കൂട്ടിക്കൊണ്ട് വരുന്നു. അവർ മാത്രമാണ് വന്നത്. ഭർത്താവ് ബോംബെയിലേക്ക് പോയിരിക്കുന്നു. അങ്ങനെ അവർ വന്ന് അച്ഛനെ കാണുന്നു. കണ്ടതിന് ശേഷം അനിയത്തിയോട് ചെന്ന് സംസാരിക്കുന്നുണ്ട്. പിന്നെ തലവേദനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കിടക്കാൻ വേണ്ടി പോകുന്നു. അച്ഛുവിനോട് അച്ഛുവിൻ്റെ ഒരു കൂട്ടുകാരൻ വന്ന് ചോദിക്കുന്നുണ്ട് എല്ലാവരും എത്തിയോ എന്ന്. എല്ലാവരും എത്തിയോ എന്ന് ചോദിച്ചാൽ ബാലോട്ട മാത്രം എത്തിയിട്ടില്ല, ബാക്കി രണ്ട് മക്കളും എത്തിയിരിക്കുന്നു. പാവ മാഷ എന്ന് പറയുന്ന സമയത്ത് അതെ, ഒന്നും കാണാതെയും കേൾക്കാതെയും പോകുന്നതാണ് നല്ലത്. ഒരു കണക്കിന് അമ്മാവൻ വേഗം മരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നു. അതാണ് ശരിക്കും എല്ലാവർക്കും വേണ്ടത്. വേഗം പുള്ളി തീർന്നു കിട്ടിയാൽ അവർക്ക് ഭാഗം വെക്കാമല്ലോ. എല്ലാവർക്കും അവരവരുടെ വഴിക്കും പോകാം. ശരി, എനിക്ക് കുറച്ച് കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അച്ചു അവിടെ നിന്നും നടന്നു പോവുകയാണ്. രാത്രി എല്ലാവരും ഉറങ്ങാൻ കിടക്കുന്നു കേട്ടോ. നമ്മുടെ മാഷിൻ്റെ അടുത്ത് കിടക്കുന്നത് നായകനാണ്. മാഷ ഒച്ചയുണ്ടാക്കുന്നത് കണ്ടിട്ട് മാഷിന് എന്തെങ്കിലും കുടിക്കാൻ വേണോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ മാഷിന് വേണ്ട കാര്യങ്ങളെല്ലാം നായകൻ ചെയ്തു കൊടുക്കുന്നു. പുലർച്ചെയാണെങ്കിൽ നമ്മുടെ അച്ചു മാഷിൻ്റെ മകനായ ബാലുവിൻ്റെ രണ്ടാമത്തെ മകനെയും വിളിച്ചുകൊണ്ട് വരികയാണ്. അവൻ്റെ പേര് രാജു എന്നാണ് കേട്ടോ. അച്ഛൻ വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ വിവരം പറഞ്ഞിട്ട് അച്ഛനെ വിളിക്കാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് അവൻ അകത്തേക്ക് പോകുന്നു. അങ്ങനെ കൊച്ചുമകൻ അച്ഛനെ ചെന്ന് കാണുന്നു. അച്ഛനും കൊച്ചുമകൻ്റെ കൈ പിടിക്കുന്നു. ഇളയ മകളുടെ ഭർത്താവാണെങ്കിൽ നായകനോട് വന്ന് ചോദിക്കുന്നുണ്ട് ഇന്ന് വൈകുന്നേരം ഒരു ട്രെയിൻ പുറപ്പെടുന്നുണ്ട്, അതിൽ ഞാൻ പോവുകയാണ്, സീത ഇവിടെ നിന്നോട്ടെ എന്ന് പറയുന്നു. എന്നോട് ചോദിക്കുകയാണെന്ന് വെച്ചാൽ ഇന്ന് വൈകുന്നേരം ഉറപ്പായിട്ടും മരണം സംഭവിക്കും, അതുകൊണ്ട് നിങ്ങൾ പോവരുത്, ഇവിടെ തന്നെ നിൽക്കൂ എന്ന് പറയാണ്. എല്ലാം കഴിഞ്ഞ് നാളെ ഉച്ചയ്ക്ക് പോയാൽ പോരേ എന്ന് ചോദിക്കുന്നു. അവിടെ പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി മാത്രം ഒന്ന് ഇവിടെ ഇരിക്കുക എന്ന് പറയാണ്. രാജു എന്ന പയ്യനും അവിടേക്ക് വന്നിട്ട് എനിക്ക് മറ്റന്നാ ഒരാവശ്യമുണ്ടായിരുന്നു, എനിക്ക് പുറത്തേക്ക് പോകണം, ഒരുപാട് ദിവസം ഇവിടെ നിൽക്കേണ്ടി വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കുഴപ്പവുമില്ല, നാളെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞിട്ട് പോയിക്കോളൂ എന്ന് പറയുന്നു. വയ്യാതെ കിടക്കുന്ന മാഷിനെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരൊക്കെ അവിടെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ നായകൻ വൈകുന്നേരം രാമായണം വായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മാഷ ശബ്ദമുണ്ടാക്കുകയാണ്, എന്ത് പറ്റി മാഷ എന്ന് പറഞ്ഞിട്ട് മാഷിൻ്റെ അടുത്തേക്ക് പോകുന്നു. കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ എടുക്കാനായിട്ടും പറയുന്നു. മാഷ എന്തെല്ലാമോ പറയാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എന്താണ് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എണീക്കണമെന്ന് പറയുന്നു. അച്ചുവിനെ വിളിച്ചിട്ട് അമ്മാവനെ ഒന്ന് ഇരുത്തിപ്പിക്കുന്നുണ്ട്. വെള്ളം ആവശ്യപ്പെടുന്നു. അങ്ങനെ വെള്ളം കൊടുക്കുന്നു. വെള്ളം ചൂടാക്കിയിട്ടില്ല, ചൂടാക്കിയിട്ട് കൊണ്ടുപോയെന്ന് പറയുന്നു. പുള്ളിയുടെ മാറ്റം കണ്ടിട്ട് പെങ്ങൾക്ക് ഒത്തിരി സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ആള് സംസാരിക്കാനെല്ലാം തുടങ്ങിയിരിക്കുന്നു. ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട് അവർ. നായകൻ പറയുന്നത് മരണത്തിന് മുന്നേ ഇങ്ങനെയെല്ലാം സംഭവിക്കും. ഈ ഒരു സംഭവമെല്ലാം കഴിയുമ്പോൾ പിന്നെ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ അവർക്ക് ബാക്കി കാണൂയെന്ന് ഇതെല്ലാം നായകൻ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ മാഷിന് നല്ലോണം ഭേദമായിരിക്കുന്നു. അത്യാവശ്യം ഇപ്പോൾ കുഴപ്പമില്ല, മക്കളൊക്കെ തിരിച്ചു പോവുകയാണെന്ന് പറയാണ്. അച്ഛന് ഭേദമായി കഴിഞ്ഞാൽ എന്തായാലും നാട്ടിലേക്ക് അങ്ങോട്ടേക്ക് വരണമെന്ന് പറയുന്നു. മക്കളെല്ലാം തിരിച്ചു പോവുകയാണ്. ആ സമയത്ത് നായകൻ ഒരുമാതിരി നോക്കിയിട്ടാണ് പോകുന്നത്. നായകനാണല്ലോ പറഞ്ഞത് മരിക്കുമെന്ന്. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ, വലിയ ഭേദമായതല്ലേ. നായകനും ഒന്നും അറിയാത്ത പോലെ അവരെ നോക്കുന്നു. ഇപ്പം മാഷ അച്ചുവിനെ വിളിച്ചിട്ട് അച്ചു എനിക്ക് ഇനിയും ഇതുപോലെ ആവുകയാണെങ്കിൽ കുട്ടികളോട് പറയണ്ട, എല്ലാവർക്കും 100 കൂട്ടം പണിയുള്ളതല്ലേ, തീർന്നു എന്ന് ഉറപ്പായിട്ടുണ്ടെങ്കിൽ അപ്പം അറിയിച്ചാൽ മതി അവരെ, അപ്പം സൗകര്യമുള്ളവർ വരട്ടെ എന്ന് പറയുന്നു. ഇങ്ങനെ പുള്ളി പറയുന്നുണ്ടെങ്കിലും കണ്ണിലൂടെ കണ്ണുനീരൊഴുകുന്നുണ്ടായിരുന്നു. അത് ശ്രദ്ധിക്കേണ്ട, അനിയത്തിയും അടുത്തേക്ക് പോയിട്ട് ഏറ്റവും കരയാണോ എന്ന് ചോദിക്കുന്നു. കണ്ണുനീരെല്ലാം തുടച്ചു കൊടുക്കുന്നുണ്ട്. അല്ല, തല ഉഷ്ണിച്ചിട്ട് എനിക്ക് കണ്ണീന്ന് വെള്ളം വരുവാണ് എന്ന് പറയുന്നു പുള്ളി. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ പുറത്ത്. നായകനും നായകൻ്റെ വീട്ടിലേക്ക് പോകുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുകയാണ്. MT വാസുദേവൻ നായരുടെ 9 ചെറുകഥകളാണ് 9 എപ്പിസോഡായിട്ട് നമ്മളിവിടെ കണ്ടത്. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ ഏതാണ് അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. വിശദീകരണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫ്രണ്ട്സ്.